പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വെറുതെ ഇരിക്കുമല്ലോ നമ്മൾ, കുറേ സമയമൊക്കെ നമുക്ക് വേസ്റ്റ് ആയിട്ടുണ്ടാവുമല്ലോ. ആ ഒരു സമയത്ത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഒരൊറ്റ വീഡിയോയിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് കുറേ സമയം ഈ വീട്ടമ്മമാർക്ക് പണിയൊക്കെ കഴിഞ്ഞാലിട്ടോ, അപ്പോൾ ഒരുപാട് തിരക്കുകളൊന്നും ഇല്ലാത്തവരെ ഉദ്ദേശിച്ചാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ വീട്ടമ്മമാർക്ക് രാത്രി വരെ പണിയൊക്കെ ഉണ്ടാവും. എന്നാലും കുറച്ച് ഫ്രീ ടൈമൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് മാറ്റി വെച്ച കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നാളെ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ എൻ്റെ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച് പറയുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ കുറേ മട്ടൽ വീട്ടിൻ്റെ അടുത്തുള്ള സെയിൻതാത്ത് തന്നിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഓപ്പണർസിൽ കൂട്ടം കൂട്ടി ഇട്ട് കഴിഞ്ഞ് പിന്നെ നല്ല മഴ ഇനിയല്ലോ കുറേ കാലം തന്നെ പറയാം അല്ലേ. അപ്പോൾ വെയിലിൻ്റെ ഒരു അംശം പോലും എവിടെയും കാണാനില്ലേനി. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ വിറകൊക്കെ പുറത്തേക്ക് ഇട്ടാൽ പണി ഡബിൾ പണി കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല വെയിൽ വരട്ടാൻ വെച്ച് കാത്തുന്നത്. അപ്പോൾ രണ്ടു ദിവസമായിട്ട് അടുപ്പിച്ച് വെയിലൊക്കെ കിട്ടിയതിനെ കൊണ്ട് ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ആ മട്ടലൊക്കെ ചീന്തിട്ട്, അപ്പോൾ നല്ല വെയിലുണ്ട്, ഉണങ്ങിയ മട്ടൽ തന്നെയാണ്. എന്നാലും ആ മഴേൻ്റെ ഒക്കെ ഒരു ഇതുകൊണ്ട് ഈർപ്പൊക്കെ നല്ലോണം ഇതായി. പിന്നെ അടുപ്പിൽ വെച്ചാൽ കത്തൂല. എനിക്കാണെങ്കിൽ ഈ മട്ടൽ ചേരി അങ്ങനത്തെ ഒക്കെ കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേരിയൊക്കെ എന്തായാലും എനിക്ക് ചേരിച്ചാൽ ചകിരി, നമ്മൾ തേങ്ങ ഒക്കെ പൊളിക്കുന്ന ചില ഭാഗത്തേക്ക് ചിലപ്പോൾ മനസ്സിലാവില്ലെങ്കിലോ ചോദിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടേനി, അതൊക്കെ നല്ലോണം ഒന്ന് ചീന്തണം. ഈ രണ്ട് പീസാക്കിയിട്ടാലേ അത് നല്ലോണം ഉണങ്ങുകയുള്ളൂ, കുറച്ച് നനവൊക്കെ ഉണ്ടാവും. അങ്ങനെ അതൊക്കെ എടുത്തിട്ടാണ് കേട്ടോ. പിന്നെ അതാ കുറച്ച് ചൂലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേനി. ചൂല് ആക്കിയിട്ടില്ല, ഇളിരിഞ്ഞിട്ട് അങ്ങനെ കെട്ടി വെച്ചതാണ്. അപ്പം എൻ്റെ പഴയ ചൂലൊക്കെ ഒന്ന് ചെറുതായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ അതാ കണ്ടില്ല, അത്യാവശ്യം നല്ല വെയിലുണ്ട്, ചെറിയൊരു മഴക്കാറും കാണുന്നുണ്ട് കേട്ടോ. എന്നാലും അത് പെയ്യുന്ന ഒരു മഴക്കാറല്ല. അങ്ങനെ ദാ നല്ല വെയിലാണ്, അതുകൊണ്ട് നല്ല വെയിലും വെയിലത്ത് കുറേ പരിപാടികൾ നമുക്ക് വീട്ടമ്മമാർക്ക് തോന്നുമല്ലോ അതൊക്കെ ചെയ്യണം. അപ്പോൾ കണ്ടില്ല ഓപ്പണ്ടർസിലാണ് കേട്ടോ അത്. ഓപ്പണ്ടർസ് മഴ കൊണ്ട് ആകെ പായലും പുപ്പലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിന്യൂ വെയിലറച്ചാലേ അതൊക്കെ ക്ലീനാക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഉമ്മൻ്റെ ആങ്ങളുടെ ഭാര്യ അജിന് പോയി വന്നിട്ടുണ്ടേനി. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ഞാനും ഉമ്മയും കൂടി പോയിനി. അവിടെ ആണെങ്കിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഓരെന്താ വെച്ചാൽ എത്ര ചോദിച്ചാലും തരും കേട്ടോ. എത്ര വില കൂടിയ ചെടിയാണെങ്കിലും ചോദിച്ചാൽ ആർക്കും കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ധൈര്യത്തിൽ ഞാൻ കുറച്ച് ചെടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടുന്ന്. അപ്പോൾ അതൊക്കെ വീട്ടിൽ കൊണ്ടുപോകുന്ന ഒരു മൂന്നാല് ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ, അതിൽ ചാണകപ്പൊടി ഓൾറെഡി ഇവിടെ രണ്ട് ഉമ്മൻ്റെ അടുത്ത് പോയി വരുമ്പോൾ ഒക്കെ കൊണ്ടുവരുന്നതാണ്. പിന്നെ കുറച്ച് മണ്ണൊക്കെ കൊത്തി ഈ ഇതേപോലെ ഈ കൊട്ടയിലാക്കിയിട്ടൊന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനെയാണ് കേട്ടോ, ചട്ടി നിറയ്ക്കല്, ചാണകപ്പൊടി ഇടും, പിന്നെ മണ്ണും, പിന്നെ പൂഴി അങ്ങനത്തെ ചകിരിച്ചോറ് ആ തോന്നുന്നുണ്ടല്ലേ കേട്ടോ. അപ്പോൾ ആന്തൂറിയത്തിന് മാത്രമേ ഉള്ളൂ ഞാൻ ചകിരി ഇങ്ങനെ ചീന്തിയിട്ട് അടിയിൽ വെച്ച് കൊടുക്കുക. കുറച്ച് ഇഷ്ടിക അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണം അങ്ങനത്തേക്കിനും അതും വെച്ച് കൊടുക്കും. ഇപ്പോൾ ഇതാ ആ ഒരു ചാണകവും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ചട്ടിയിൽ നിറയ്ക്കുകയാണ്. ഇപ്പോൾ കുഴിച്ചിരുന്ന ചെടിക്കൊക്കെ അത്യാവശ്യം നല്ല വില ഉണ്ട് കേട്ടോ. അപ്പോൾ ചെടി വിൽക്കുന്ന സ്ഥലത്ത് പോയാലേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ഒക്കെ വില മനസ്സിലാവുള്ളൂ. അപ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേനോ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് ഒരു ചെടി വാങ്ങാൻ പോയി നിന്ന് അത്യാവശ്യം നല്ല റേറ്റാണ്. 100-200 എന്തായാലും ഒരു ചെറിയൊരു തൈക്കൊക്കെ കൊടുക്കണം. അപ്പോൾ നമുക്ക് അറിയുന്നിടത്തു നിന്ന് കിട്ടുന്നിടത്തു നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് അത് നല്ല രീതിയിൽ സംരക്ഷിക്കുകയാണെങ്കിൽ അത്രയും വില കൊടുത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാ ഇതൊക്കെ ഞാൻ മൂന്നാല് ചട്ടിയിലാക്കിയിട്ട് കുഴിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചെടി സി പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ അതും പിന്നെ വേറെ കുറച്ച് ചെടിയെല്ലാം കൂടി ഒരു ചട്ടിയിലാക്കി വെച്ച് ഈ ചട്ടിയേ ഉള്ളൂ. ഇനി കുറച്ചും കൂടി ചട്ടി വേണം എങ്കിലേ ഉള്ളൂ മാറ്റാം. അതിപ്പോൾ ഒന്ന് മോൾക്ക് കൊടുക്കാനുള്ളതാണ്, ഒന്ന് എനിക്ക് അകത്തേക്ക് വെക്കാനും കൂടി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അതെല്ലാം കൂടി ഒരു ചട്ടിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഞാനിത് മണ്ണും ചാണപ്പൊടിയും കൂടി മാത്രമാണ് കേട്ടോ ഈ ചട്ടികളിൽ നിറയ്ക്കൽ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ ചെടിയൊക്കെ നല്ല വളരലുണ്ട്. ഞാനത് അതിൻ്റെ പിന്നാലെ നടക്കാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിൻ്റെ പിന്നാലെ നടക്കുകയാണെങ്കിൽ ഇനി പച്ചക്കറി ആയാലും ചെടി ആയാലും ഒക്കെ നല്ല രീതിയിൽ തന്നെ വളരും. എനിക്ക് ചെടിയൊക്കെ ഇഷ്ടമാണ്, ചില സമയത്താണെനിക്ക് ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാകുക, എപ്പോഴും ഇതുണ്ടാവില്ല. പക്ഷേ രാവിലെ നമ്മളൊരു അരമണിക്കൂറെങ്കിലും ഈ ചെടീൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചെടിയും പച്ചക്കറിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് തെളിവാണ് കേട്ടോ എനിക്ക് അനുഭവം തന്നെ ഉണ്ട്. പിന്നെ ഇതാ ഇത് ഈ സ്റ്റാർ ഫ്രൂട്ടാണ്. അപ്പോൾ യമുന എപ്പോഴും ഈ സ്റ്റാർ ഫ്രൂട്ട് തരും, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പഴുത്താൽ നല്ല ടേസ്റ്റാണ്, വൈറ്റമിൻ സി ഒക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ അതിൻ്റെ തൈ തന്നിട്ടുണ്ട്, ഒന്ന് രണ്ട് പ്രാവശ്യം തന്ന്, രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഒത്തിരി ഉഷാറായത്. പിന്നെ ഇതാ കുറച്ച് മഞ്ഞളുണ്ട്, അത് കഴിഞ്ഞ പ്രാവശ്യം ഇതാ മോന് കഴിഞ്ഞ ആഴ്ച മോൻ വന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ക്ലീൻ ചെയ്യലും ഈ മഞ്ഞൾ നടലൊക്കെ ഇനി മഞ്ഞൾ നടുന്ന സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും പിന്നെ ഞങ്ങളന്ന് നട്ടുവെച്ചതാണ്.
പിന്നെ അത് വെച്ചാൽ എനിക്ക് ഒരു വർഷത്തേക്കുള്ള ഈ ഒരു തട ഉണ്ടല്ലോ ഇപ്പം ഉണ്ടാക്കിയേ, അത് നല്ല രീതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾ കിട്ടും. പിന്നെ കാക്കൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു 2 വർഷം മുമ്പ് ഒരു 50 രൂപക്ക് വിത്ത് വാങ്ങിയതാണ്. ആ വിത്ത് കുഴിച്ചിട്ട് ഉണ്ടാക്കി ഏതൊക്കെ ഒരു വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ മഞ്ഞൾ പറിക്കുന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതാ ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ. നാടൻ മഞ്ഞളാണ്, അപ്പോൾ നല്ലതാണല്ലോ നമുക്ക് ഹെൽത്തിന്. പിന്നെ നമ്മൾ ചെറിയ മുറ്റാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ അടുക്കള ഭാഗമാണെങ്കിലും പിന്നെ ചാക്കുകളിലൊക്കെ ആക്കിയിട്ട് കുഴിച്ചിട്ടാൽ മതി കേട്ടോ. കുറച്ച് ഒരു 50 രൂപൻ്റെ വിത്ത് മാത്രം മതി, നമുക്ക് ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾ ഉണ്ടാക്കാൻ പറ്റും. അത് ഇതും ഞാൻ ഉണ്ടാക്കിയതിനെ കൊണ്ട് പറയുകയാണ് കേട്ടോ. അത്രയും നല്ലതാണ് നമ്മളെ നാടൻ മഞ്ഞൾ. പുറത്തുനിന്ന് വാങ്ങുന്ന മഞ്ഞൾ എത്രത്തോളം നല്ലതാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ അതുമല്ല നമ്മൾക്ക് മുഖത്തിടാനും പിന്നെ അതേപോലെ വയറ്റിലേക്ക് കഴിക്കുകയൊക്കെ ചെയ്യുന്ന മഞ്ഞൾ ആ ഇതിലൊക്കെ പൊടിയായിട്ട് തന്നെ കഴിക്കുമല്ലോ. അങ്ങനെ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ കറിയിൽ വെക്കുന്നതല്ല, ഈ പാലിൽ കലക്കിയിട്ട് കുടിക്കും ഈ മഞ്ഞൾപ്പൊടി. അത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അങ്ങനെ എന്തൊക്കെയോ ഉപകാരം ഉണ്ട് കേട്ടോ അതിനോട്. അപ്പോൾ അതിനൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഒരുപാട് നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ വിത്ത് കുഴിച്ചിടുന്ന സമയത്ത് കുറച്ച് വളമിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്ക് ഈ മാന്തിയിടും, ഈ എലികളും ഈ പെരിച്ചായൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാന്തിയിടുന്ന സമയത്ത് നമ്മളൊന്ന് ആ മണ്ണൊന്ന് റെഡിയാക്കി കൊടുത്താൽ മതി. പിന്നെ അത് ആന്തൂറിയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആന്തൂറിയം. പക്ഷേ ഒരു സമയത്ത് ഇത് പൂവിടാതെ നിന്നിനി. അപ്പോൾ എനിക്കറിയില്ല ഇനി ഇത് തണലത്താണ് പിന്നെ വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ സാധാരണ വെയിലുള്ളവർ തന്നെ കേട്ടോ വെക്കൽ. പക്ഷേ ഇപ്പം ഞാൻ പിന്നെ ആ ഒക്കെ മാറ്റി നല്ല ചട്ടിയിലേക്കാക്കി കുറച്ച് അധികം ഒരു 6-7 തൈ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചട്ടി 6 തൈയല്ല 6 ചട്ടിയിലാക്കിയിട്ടാണ് കുഴിച്ചിട്ട്. അപ്പോൾ ഇനി ഇപ്പം അതിനൊക്കെ കുറേ തൈ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് കുഴിച്ചിട്ട് തണലത്താണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെള്ളവും അത്യാവശ്യത്തിന് വെയിലും ഒക്കെ ഉള്ള സ്ഥലത്താണുള്ളത്. ഒരുപാട് വെയിൽ ഇതിന് പറ്റൂല. പിന്നെ ഞാൻ ആ ആന്തൂറിയത്തിൻ്റെ കുറേ ഇലകളൊക്കെ കേട് വന്നതും പിന്നെ ആ ചട്ടിയിലെ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് ഒഴിവാക്കി ആ ഭാഗമൊക്കെ ഒന്ന് അടിച്ച് കാര്യം വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പുറത്തെ സൈഡിലൊക്കെ നല്ലോണം പൂപ്പൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിൽ ഒരു 3-4 വെയിൽ അരച്ചാൽ തന്നെ ആ പൂപ്പലൊക്കെ അങ്ങനെ ഇളകി അടിച്ച് വാരുന്ന കൂട്ടത്തിൽ പോകും. പിന്നെ അതിൻ്റെ അതിമ്മൽ മെനക്കെടേണ്ട ആവശ്യമില്ല. വെയിൽ അരച്ചാൽ തന്നെ ഒന്ന് ചെറുതാക്കി ഒന്ന് ചൂലുകൊണ്ട് ഇതാക്കിയാൽ പോകും. ഇപ്പം മഴ ഇല്ലാത്തതിനെ കൊണ്ടും പിന്നെ ചട്ടിയിലായതുകൊണ്ടും അപ്പോൾ ഇതിനെന്തായാലും വെള്ളം വേണം. അപ്പോൾ ഞാനിതാ കുറച്ച് വെള്ളം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ആയാലും ഈ ചില ചെടികൾക്കൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കുറേശ്ശെ ഞാൻ ആ ഓരോന്നിൻ്റെ മുരട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് നോക്കാത്തതിനെ കൊണ്ട് തന്നെ മഴ ആയതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തേക്കേ വരലില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കളകളും പിന്നെ ചണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുരട്ട് അതൊക്കെ വൃത്തിയാക്കി പിന്നെ അതാ ഞാൻ ആ കൊലായിൽ വെച്ച ചെടിയാണത്. പിന്നെ ഞാൻ അന്ന് കുഴിച്ചിട്ടില്ല, അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ആ ചെടീൻ്റെ കുറേ ഇലകൾ പുഴു തിന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ പുഴുവിൻ്റെ ശല്യം നല്ലോണം ഉണ്ട്. അപ്പോൾ എവിടുന്നാ പുഴു വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ചെടീൻ്റെ ഇലക്കെ തിന്ന് നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ചീത്തയായ ഇലക്കെ ഒന്ന് വെട്ടി മുറിച്ച് ഒഴിവാക്കി കൊടുക്കുകയാണ്. ചെറിയ പരിചരണം മാത്രം മതി കേട്ടോ ഇതേപോലത്തെ ചെടികൾക്ക്. അതിൻ്റെ പിന്നാലെ നടക്കൊന്നും വേണം, ഞാനതിൻ്റെ പിന്നാലെ നടക്കലൊന്നുമില്ല. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചാണപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ അതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ നല്ലോണം. നല്ലോണം വെച്ചാൽ ഒരുപാട് വെള്ളം ഇല്ല, ഇതിന് ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കും. അത് ഡെയിലി ഞാൻ ഒഴിച്ചു കൊടുക്കലുണ്ട് മഴ ഇല്ലെങ്കിൽ. അപ്പോൾ ഈ മഴ ഇല്ലെങ്കിൽ നല്ല വെയിലൊക്കെ അറയ്ക്കുമ്പോൾ നമ്മളെ മുറ്റത്ത് അത്യാവശ്യം നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിന് കിട്ടാതെ ആവണ്ടായി വിചാരിച്ച് കുറേശ്ശെ വെള്ളവും അതിനൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ചെടിയൊന്നുമില്ല കേട്ടോ. ഇതൊന്നും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല, അധികം ഓരോ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നും കുടുംബക്കാരെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചിടുന്നതാണ്. പിന്നെ പൈസ കൊടുത്ത് വാങ്ങാൻ നിന്നാൽ നമുക്ക് നല്ല പൈസ ആവും കേട്ടോ ചെടിക്ക്. ചെടി കാണുന്ന പോലെ ഒന്നുമല്ല, അത്യാവശ്യം നല്ല റേറ്റാണ് ചെടികൾക്കൊക്കെ. പിന്നെ അതായത് ഇക്കാകെ പുറത്തേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം ഡ്രസ്സ് സ്ഥിരിട്ട് വെക്കാൻ ഓരോന്നോരോന്ന് പോകുന്നതിനനുസരിച്ച് സ്ഥിരിടലാണ് ഇപ്പോഴത്തെ പതിവ്. എല്ലാവരെയും ഒരുമിച്ച് സ്ഥിരിട്ടെക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ ഓരോന്ന് ഇട്ടെക്കുമ്പോഴാണ് നല്ലത്. ഇങ്ങനെ സ്ഥിരിട്ട് കുറേ ദിവസം വെച്ചാൽ ഒക്കെ ചുളിഞ്ഞ് വൃത്തി ഉണ്ടാവില്ല എന്നാണ് പറയുക, ആ ഒരു നീറ്റിൽ ഉണ്ടാവില്ല അറിയുമ്പോൾ. ഇക്കാകെ തന്നെയാണ് കേട്ടോ കാക്കൻ്റെ സ്ഥിരിടൽ. ഇതേപോലെ വല്ലപ്പോഴും ബുദ്ധിമുട്ടുന്ന സമയത്ത് മാത്രമേ എന്നെ ഒന്ന് ഏൽപ്പിക്കലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇസ്തിരി ഇടേണ്ട പരിപാടീൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. കാക്ക് പണിക്ക് പോകുമ്പോഴാണെങ്കിലും രാവിലെ തന്നെ കാക്ക സ്ഥിരിടും. അപ്പോൾ ഇങ്ങനെ ഇസ്തിരിടാൻ പറയുമ്പോൾ മാത്രമേ ഞാൻ ഇസ്തിരിട്ട് കൊടുക്കലേ ഉള്ളൂ. കറണ്ട് ചാർജൊക്കെ നമുക്ക് ലാഭിക്കണമെങ്കിൽ ഒരുമിച്ച് ഇസ്തിരിട്ട് വെക്കുന്നതന്നെ നല്ലത്. ഓരോന്നോരോന്ന് ഇസ്തിരിടുമ്പോൾ നല്ല ചാർജാവും. പിന്നെ ഇതാ വൈകുന്നേരം ഞാൻ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാൻഡ്വിച്ച്. പിന്നെ ഇതാ നമ്മൾ വാങ്ങിയിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ മിനി ഗ്രൈൻഡർ, അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതാ കുരുമുളക് പൊടിച്ചെടുക്കുകയാണ്. ഇതിൽ പെട്ടെന്ന് പൊടിയുന്നുണ്ട്, നല്ല മൂർച്ചുണ്ട്. പിന്നെ അതേപോലെ ഞാൻ മയണീസും ഇതിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മയണീസൊക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ടാസ്ക്കായി. കാരണം എന്താ വെച്ചാൽ എൻ്റെ മിക്സിൻ്റെ ചെറിയ ജാറ്
നമ്മൾ മയണീസൊക്കെ അടിക്കുമ്പോൾ ഇത്തിരി വെള്ളം കൂടിപ്പോകുക, അതേപോലെ തേങ്ങ ഒക്കെ അരിക്കുമ്പോൾ ഭയങ്കര പുറത്തേക്ക് പോലും ഭയങ്കര ഇടങ്ങേറിയും കേട്ടോ. അതിനും കൊണ്ട് ഇപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമില്ല. അതാ നമ്മൾ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ റെഡിയാക്കി വെക്കണമെങ്കിൽ ഈ ഒരു ചെറിയ ജാറ് തന്നെ മതി കേട്ടോ. നല്ല സ്മൂത്തായിട്ട് തന്നെ അരിഞ്ഞ് വരുന്നുണ്ട്. ഞാനിതാ രണ്ട് സാൻഡ്വിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം ഒന്ന് വെജ് ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെല്ലുള്ളിയും കുറച്ച് കാബേജും കുറച്ച് ഈ ക്യാരറ്റും ഇതേപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്തത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാടായി പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ രണ്ട് കോഴിമുട്ട എടുക്കുകയാണെങ്കിൽ അധികമായാലും കുഴപ്പമില്ല. പക്ഷേ ഞാനിതാ അവിടെ ഒരു കോഴിമുട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കോഴിമുട്ടയ്ക്ക് മയണൈസ് ഉണ്ടാക്കാനും വേണം, കുറച്ച് ഉള്ളതിന്. പിന്നെ ഇതാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളകും പൊടിയും കൂട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഓംലേറ്റ് ആക്കിയിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ അത് സാൻഡ്വിച്ചിനുള്ളിൽ വെച്ച് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റ് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സാൻഡ്വിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണോയെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടാവും ഇത്. ഞാനിത് ആ വറവൊക്കെ ഇടുന്ന ആ ഒരു ചെറിയൊരു പാത്രം ഉണ്ടല്ലോ അതാണ് കേട്ടോ വെച്ച് കൊടുത്തത്. അപ്പോൾ ചെറിയ ഓംലേറ്റ് അല്ലേ വേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു കോഴിമുട്ടയും കുറച്ച് വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് മൂന്നെണ്ണമാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത്. മൂന്ന് ഓംലേറ്റ് ഉണ്ടാക്കിയത്. പിന്നെ അതാ അതിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സാൻഡ്വിച്ചിൽ ബട്ടർ ഇട്ടാൽ അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. കുറേശ്ശാണ് കേട്ടോ ഞാൻ ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ വെജിറ്റബിൾസ് ആയതുകൊണ്ട് ഒരുപാട് നേരം വേവണ്ടല്ലോ. പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഓംലേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മയണീസ് റെഡിയാക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളിയിൽ വന്നിട്ടുണ്ട്. മറ്റേ എൻ്റെ മിക്സിൻ്റെ ചെറിയ ജാറാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ നടക്കണം. അതിൻ്റെ പുറത്തൊക്കെ ഒലുക്കിയൊക്കെ ചെയ്യും. എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് കേട്ടോ, ഈ ബട്ടർഫ്ലൈൻ്റെ ഒരു സാധനവും നല്ലതല്ല. എൻ്റെ അടുപ്പാണെങ്കിലും ഈ മിക്സി ആണെങ്കിലും ഒക്കെ തകരാറ് തന്നെയാണ്. അടുപ്പ് എത്ര ദിവസമായെന്ന് അറിയോ? രണ്ട് പ്രാവശ്യം ഞാനിതിൻ്റെ ബർണറൊക്കെ മാറ്റി. ഇപ്പോഴും ശരിക്ക് കത്തുന്നൊന്നുമില്ല. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സ്റ്റൗവൊന്നും പിന്നെ എപ്പോഴെപ്പോഴും നമുക്ക് മാറ്റാനൊന്നും പറ്റില്ലല്ലോ. കഴിഞ്ഞിടത്തോളം പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോവുകയാണ്. പിന്നെ അത് ആ ബ്രെഡ് നാല് പീസ് എടുത്തിട്ടുണ്ട്. അതിൽ രണ്ടെണ്ണമാണ് ഞാൻ ഇപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഒന്ന് ഇക്കാക്ക വരാത്ത സമയത്ത് റെഡിയാക്കുകയുള്ളൂ കേട്ടോ. പിന്നെ അതാ അതിലേക്ക് ഞാൻ ആ ബ്രെഡിൽ കുറച്ച് മയണീസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഈ മയണീസും ഈ സോസൊക്കെ ഒഴിവാക്കട്ടോ. അതൊന്നും വലിയ ഹെൽത്തിന് നല്ലതൊന്നുമല്ല. പിന്നെ അതാ ആ ഓംലേറ്റ് ഓരോന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു എന്താണ് ലെച്ചൂസ് അങ്ങനെ എന്തോ ഒരു ലീഫാണ് കേട്ടോ. അപ്പോൾ അതും ചെറിയ പീസ് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ പാന് ചൂടായി. അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറാണ് കേട്ടോ നല്ലത്. ഇനി ബട്ടർ ഇല്ലെങ്കിൽ നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിൽ ചേർക്കുക. ബട്ടറാണ് അടിപൊളി. ആ ബട്ടർ ഇട്ടിട്ട് നമ്മൾ ആ ഒരു ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. തിരിച്ച് മറിച്ചിട്ടിട്ട് ഒരുപാട് ഞെരിഞ്ഞ് പോകണ്ട. എന്നാലും ചെറിയൊരു രീതിയിൽ വേവുകയും വേണമെന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ. സാൻഡ്വിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാലോ ആ ഒരു രീതിയിലാണ് കേട്ടോ ആ ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കേണ്ടത്. സത്യത്തിൽ മക്കളൊക്കെ ഞങ്ങളടുത്തുനിന്ന് പോയതിന് ശേഷം ഭയങ്കര പ്രയാസമാണ് കേട്ടോ എനിക്ക്. കാരണം ഇക്കാക്കൊക്കെ രാവിലെ പോയി വൈകുന്നേരം ആകുമ്പോൾ വന്നാൽ മതി. പക്ഷേ ഞാനാണല്ലോ വീടിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവുക. അപ്പോൾ പ്രത്യേകിച്ച് ഈ വീട്ടിലത്തെ ജോലികളും പിന്നെ അങ്ങനത്തെ ഒക്കെ അല്ലാതെ വേറൊരു കാര്യമായിട്ടുള്ള പണികളൊന്നും എനിക്കില്ലല്ലോ. ഇപ്പം അങ്ങനെയാണ് കാറ്ററിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ കിട്ടലുമില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പ്രശ്നം തന്നെയാണ് വീട്ടിലിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഓരോ സമയം ഇങ്ങനെ വായിച്ചിട്ടും ചില സമയത്തൊക്കെ ചെടീൻ്റെ ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങും. ചെടീൻ്റെ കാര്യം വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളൊന്നല്ല ചെടീനോട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെടി നാശമായി പോകുമ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി വെക്കും. പിന്നെ അതിന് കുറച്ച് ഇടയ്ക്ക് വളമിടും, നനച്ച് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യലുള്ളൂ. അപ്പോൾ മക്കൾ പറയും നിങ്ങൾക്ക് പച്ചക്കറിയും ചെടിയൊക്കെ അങ്ങനെ നല്ലോണം ഉണ്ടാക്കിയാൽ പോരെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ അവർ പറയും കേട്ടോ. പക്ഷേ നമുക്ക് ഓരോന്നിനും ഓരോ ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ സാൻഡ്വിച്ച് ചൂടോടുകൂടി കഴിക്കാനാണ് കേട്ടോ. നല്ല കട്ടൻ ചായയും സാൻഡ്വിച്ചും ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഞാൻ വിചാരിക്കും മക്കളും എല്ലാവരും ഉള്ള ആ ഒരു ബഹളം തന്നെയാണ് കേട്ടോ നല്ലത്. മക്കളെ സ്കൂൾ പറഞ്ഞേക്കലും ഹസ്ബൻഡിനെ പറഞ്ഞേക്കലും വീട്ടിലെ പണിയും അങ്ങനെ ആകുമ്പോൾ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. പക്ഷേ എന്നെപ്പോലെ വീട്ടിൽ ആരും ഇല്ലാതെയും ഒറ്റക്കൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ആളുകൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. ചില ദിവസം വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് നടക്കാൻ പോകലുണ്ട്. ഞങ്ങളെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് പോയ ഒരു ഫ്ലാറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ ഇടിച്ചിട്ടുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ നല്ല രസമാണ് നടക്കാനൊക്കെ. അപ്പോൾ ഫുൾ ആ ഭാഗം എനിക്ക് കാണിച്ചു തരാൻ വിട്ടോ കേട്ടോ. ഇനി ഞാൻ പോകുമ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് ഫോണില്ലാതെയാണ് പോവുക. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല. എന്നാലും നല്ല രസമുണ്ട് കേട്ടോ ആ സ്ഥലമൊക്കെ കാണാൻ. കല്ലൊക്കെ എടുത്ത് കല്ലെല്ലാം മണ്ണും കുന്നൊക്കെ ഇടിച്ചിട്ട് മണ്ണൊക്കെ എടുത്ത് അങ്ങനത്തെ ഒരു സ്ഥലമാണത്.
ചില സമയത്ത് നടക്കാൻ ഒരു മൂന്നാല് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നല്ല ഹരമാണ് കേട്ടോ, എല്ലാവരും ചിരിയും കളിയൊക്കെ ആയിട്ട് സമയം പോകുന്നതേ അറിയില്ല. അപ്പോൾ നമ്മളെ നടത്തവും കഴിയും, നമ്മളെ സംസാരവും കഴിയും എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല കേട്ടോ, റോട്ടുമ്മ കൂടി പോകുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ആൾക്കാരിങ്ങനെ പോകുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടാണത്. അപ്പോൾ ഇവിടെ വന്നാൽ കുറച്ച് നായ്ക്കളെ ഉണ്ടാവുള്ളൂ ഇവിടെ, പക്ഷേ അവർ ഞങ്ങളെ കണ്ടാൽ ഓടിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആരെ ശല്യവും ഇല്ലാതെ നമുക്ക് ഇഷ്ടം പോലെ അങ്ങനെ നടക്കാം, അങ്ങനെ നടക്കാൻ പറ്റാട്ടെ. വൈകുന്നേരം രാവിലെയൊക്കെ ഇവിടെ വന്ന് നടക്കാം. ആ പിന്നെ ഇതാ നമ്മളെ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് ഒരു ബോക്സ് നിറയെ സാധനങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാനിത് കാണിച്ചു തരുന്നുണ്ട്. ഒരുപാട് കിച്ചൺ ഐറ്റംസ് ആണ് കേട്ടോ വന്നത്. ഇതാ ഇത് എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കുമല്ലേ, സ്റ്റാർ ഫ്രൂട്ടാണ്. രണ്ട് മൂന്ന് ദിവസം മുന്നേ യമുന തന്നതാണ് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചതാ കേട് വന്ന് തുടങ്ങി. അപ്പോൾ ചില സാധനങ്ങൾ ഇങ്ങനെയാണ്, കിട്ടിയ പാട് ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും, എന്നാലും അത് ആ കയ്യോടെ കൈകാര്യം ചെയ്യൂല. പിന്നെ ഞാൻ വിചാരിച്ചത് കേട് വന്നാൽ മുഴുവനും നശിച്ച് പോണേ മുന്നേ ഇതൊന്ന് അച്ചാറിടാന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ചെറുതാക്കിയിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ ആ സൈഡൊക്കെ വൃത്തിയാക്കി ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. സ്റ്റാർ ഫ്രൂട്ട് പറയുമ്പോൾ സ്റ്റാറിൻ്റെ ആ ഒരു ഇതാ നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് പഴുത്താൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് എപ്പോൾ ഉണ്ടായാലും ഓൾ എന്നെ വിളിച്ചു തരും. ഞാനിതാ ചെറുതാക്കി അരിഞ്ഞിട്ട് ഒരു കുപ്പിയിൽ കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് വെക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ രണ്ടു ദിവസം വെച്ചാൽ ആ ഉപ്പൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ അതിനാണ് കേട്ടോ, ഇത് വലിയൊരു പൊടിയൊന്നും ഇല്ലാത്ത സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ അത്. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ആ കുപ്പിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അതിൻ്റെ മേലെ നമ്മൾ സാധാരണ ചെറുനാരങ്ങൊക്കെ ഉപ്പിലിടൂല അതേപോലെ. പിന്നെ സുർക്ക അങ്ങനത്തെ ഒന്നും ഇട്ടില്ല കേട്ടോ, ഉപ്പ് മാത്രം ഇട്ടിട്ട് ഞാനത് മൂടി വെച്ച് കൊടുത്തുകയാണ്. അപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അച്ചാർ റെഡിയാക്കണം. ഇത് തന്ന കൂട്ടത്ത് തന്നെ കുറച്ച് വയലറ്റ് മുളകും പറിച്ച് തന്നിട്ടുണ്ട്. ഇനി അവളുടെ അടുത്ത് കുറേ ഉണ്ട് കേട്ടോ, നല്ല രസമല്ലേ ഈ ഒരു കളറ് കാണാനായിട്ട്. അപ്പോൾ ഒരു വലിയൊരു എരിവില്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ല, ചമ്മന്തിയൊക്കെ പൊടിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.